നമസ്കാരം. കേരള യൂണിവേഴ്സിറ്റിയിലെ വിസി പരീക്ഷാ കൺട്രോളർ കുറേ ഉദ്യോഗസ്ഥരെല്ലാം വെളിവില്ലാത്തവരാണ്. ഇതിനെ നയിക്കുന്ന ഒരു മന്ത്രിക്കും ഇതേ അവസ്ഥയാണോ എന്ന് ചോദിക്കാതെ നിർവാഹമില്ല. ഇത്തരത്തിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു തുടങ്ങുന്നത് ഒരു മാധ്യമപ്രവർത്തനത്തിന് യോജിച്ച വാക്കല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയും അത്തരത്തിൽ തന്നെ ഒരു വാക്ക് ഉപയോഗിച്ച് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ കാരണം കുറേയേറെ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കേട്ടതിനാലാണ്. അത് നമ്മുടെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടാണ്. എന്തൊരു വിരോധാഭാസമാണിത്! കുറെ കുട്ടികളോട് കേരള യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന തോന്നിയവാസം ഒരിക്കലും അംഗീകരിച്ചു തരാനോ അല്ലെങ്കിൽ നീതീകരിക്കാനോ കഴിയത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംശം സാമാന്യബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കുട്ടികൾ പറയുന്ന കാര്യത്തെ ഗൗരവത്തോടെ നിങ്ങൾ കാണില്ലായിരുന്നു. പറഞ്ഞു വന്ന വിഷയം, ഈ മാസം 29-ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 4 ജില്ലകളിൽ മാത്രം വ്യാപിച്ചു കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു സർവകലാശാലയാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു സർവകലാശാലയാണ് കേരള യൂണിവേഴ്സിറ്റി. പിന്നെ കേരള സർവകലാശാലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അഭിമാനമായ ഒരു സർവകലാശാലയാണ്. ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നാണ് കേരള യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇന്ന് ആശങ്കാകുലരാണ്. ആ ആശങ്ക പരിഹരിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ പരിതാപകരമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ മന്ത്രി കെ ടി ജലീൽ ഇടപെട്ട ഒരു ശൈലിയുണ്ട്. ആ ശൈലി കേട്ടപ്പോൾ മന്ത്രിയോട് പരമ പുച്ഛമാണ് തോന്നിയത്. ഒരു മന്ത്രി ഒരു വിദ്യാർത്ഥിനി വിളിച്ച് പറയുന്ന ആശങ്കയ്ക്ക് നൽകുന്ന മറുപടിയാണ് നിങ്ങൾ ഇപ്പോഴത്തെ പരീക്ഷ എഴുതണ്ട, സപ്ലിമെന്ററി പരീക്ഷ എഴുതിക്കോളൂ എന്നുള്ളത്. നിങ്ങളൊരു മന്ത്രിയാണോ മാഷേ? വളരെ കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യം. ആ ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കണം. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതണ്ട, നിങ്ങൾക്ക് സപ്ലിമെന്ററി ചാൻസ് കിട്ടും കേട്ടോ. ഓക്കെ സർ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂണിവേഴ്സിറ്റിയെ ഇപ്പൊ തന്നെ അറിയിച്ചോളൂ, ഇങ്ങനെ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്ക് സപ്ലിമെന്ററി എക്സാമിന്റെ സമയത്ത് ഒരു ചാൻസ് തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഒരു റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. കാര്യം ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടാകെ കൊറോണ ഭീതിയിലാണ്. പല മേഖലയിലും സമ്പർക്കം മൂലമുള്ള രോഗം പിടിപെടുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് പല കുട്ടികൾക്കും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടെ പരീക്ഷ എഴുതാൻ വരേണ്ട സാഹചര്യമുണ്ട്. ഇതിനേക്കാൾ പരമമായ ദുരവസ്ഥ എന്ന് പറയുന്നത് ബി എഡ് കോളേജുകളിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കേരളത്തിലുടനീളമുള്ള കുട്ടികൾ എത്തുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെയും കുട്ടികൾ പല കോളേജുകളിലായി ബി എഡ് പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരെ പൊതുഗതാഗത സംവിധാനം പോലും മൊത്തത്തിൽ ആരംഭിച്ചിട്ടില്ല. ഈ സമയത്താണ് ഈ മാസം 29-ാം തീയതി മുതൽ അടുത്ത മാസം 8-ാം തീയതി വരെ ബി എഡ് പരീക്ഷ നടത്താൻ കേരള യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് നിശ്ചയിച്ച കേരള യൂണിവേഴ്സിറ്റി ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു ദിവസം രാവിലെ ഒരു യോഗം ചേരുന്നു, പരീക്ഷയുടെ തീയതി അങ്ങ് നിശ്ചയിക്കുന്നു. ഈ കുട്ടികളെല്ലാം എങ്ങനെ ഇവിടെ എത്തി പരീക്ഷ എഴുതണം? തിരുവനന്തപുരമാണ് പ്രധാന സെന്ററായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്, അത് ആലപ്പുഴ വരെ നീളും. എന്നാൽ കൂടിയും കാസർഗോഡ് ജില്ലയിലുള്ള ഒരു വ്യക്തി എങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സെന്ററിൽ എത്തിപ്പെടുമെന്ന് കേരള യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഉത്തരവാദിത്വം, വേണമെന്നുള്ളവർ വന്ന് പരീക്ഷ എഴുതുക. ഈ യൂണിവേഴ്സിറ്റിയൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ പൊതുജനത്തിന് വേണ്ടിയെന്നാണോ നിങ്ങൾ കുറച്ച് ഉദ്യോഗസ്ഥരുടെ ധാരണ? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സർവകലാശാല തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നെ വേണം പരീക്ഷകൾ നടത്താൻ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ സൗകര്യാർത്ഥം തോന്നുന്നു, ഇന്ന ദിവസം നടത്തിക്കളയാം, ആ ദിവസം നിങ്ങൾ ഒന്ന് പരീക്ഷ എഴുതിക്കൊള്ളണം. എന്ത് രാജഭരണകാലമാണോ ഇപ്പോൾ നടക്കുന്നത്? നിങ്ങൾക്ക് ആരാണ് ഈ സമൂഹത്തിനോട് ഇത്തരത്തിൽ നീതികെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ? ഒരു കുട്ടിയുടെ പ്രതികരണം നിങ്ങൾ സാവകാശം കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായേനെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയത്തിലെന്ന്. ആശങ്കകൾ നിങ്ങൾക്കില്ല, കാരണം നിങ്ങൾക്ക് ആ ഓഫീസിനകത്ത് ഇരുന്നാൽ മതിയാകും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്തിച്ചു കൊടുത്താൽ മതിയാകും.
പല ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ് ബിഎഡ് സെന്ററുകളിൽ പഠിക്കുന്നു എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ മനസ്സിലാക്കുക, ഏജ് ലിമിറ്റ് ഇല്ലാത്ത ഒരു കോഴ്സാണ് ബിഎഡ് എന്ന് പറയുന്നത്. അവിടെ ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. ഇവർ ഇവരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് തലസ്ഥാന നഗരിയിൽ വന്ന് നിന്ന് പരീക്ഷ എഴുതണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടെ അവർ നിൽക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇതിലൊക്കെ എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് അവർക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഒളിച്ചോടുകയാണ്. ചില കുട്ടികളുടെ പ്രതികരണം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ജനങ്ങൾ കൂടി കാണണം. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, എത്രത്തോളം ആശങ്കാകുലരാണ് അവരെന്നുള്ള കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു പ്രശ്നമേയല്ല. പരീക്ഷ നടത്തിയാൽ മതി. നിങ്ങൾ എന്താണ് ഈ നാടിനോട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളോട് കാണിക്കുന്നത്? അവരുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചിന്തയുണ്ടെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിക്കുമായിരുന്നു. എന്തായാലും ആ കുട്ടികളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന് കേട്ടുനോക്കൂ. നമസ്കാരം, എൻ്റെ പേര് അർപ്പിത. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. പന്തളം NSS ട്രെയിനിങ് കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്നത് കാസർഗോഡിലെ ഒരു റൂറൽ ഏരിയയിലാണ്. ഇപ്പം ഞങ്ങളുടെ എക്സാം 29th പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പം കാസർഗോഡ് നിന്ന് പന്തളം വരെ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, കണ്ണൂർ പോയി അവിടെ നിന്ന് പോകണം. ഇപ്പം കണ്ണൂർ വരെ പോകുന്നത് എനിക്കിപ്പോൾ പോസിബിൾ അല്ല. എങ്ങനെയും പോയി പന്തളം എത്തിയെന്ന് വെച്ചാലും അവിടെ സ്റ്റേയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പം അവിടെ പോയി ഇപ്പം ഹോസ്റ്റലിൽ ഇപ്പം സ്റ്റേ ചെയ്യണം എന്ന് വെച്ചാൽ അതിപ്പോൾ ബുദ്ധിമുട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി ഇത് പരിഗണിക്കണം. എക്സാം മാറ്റണോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണോ എന്നല്ല ഞാനിപ്പം പറയുന്നത്. ജസ്റ്റ് ഞങ്ങൾക്കൊരു സബ് സെൻറ്റർ അനുവദിക്കണം. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഞാൻ പഠിക്കുന്നത് തൈക്കാട് ഗവൺമെൻറ് BEd കോളേജിൽ ആണ്. ഞങ്ങളുടെ പരീക്ഷയുടെ ടൈം ടേബിൾ കേരള യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വരുന്ന 29th തൊട്ട് അടുത്ത മാസം 8th വരെയാണ് ഞങ്ങൾക്ക് പരീക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഇതുവരെയും ഞങ്ങൾക്ക് സബ്സെൻറ്റർ അനുവദിച്ച് തന്നിട്ടില്ല. പരീക്ഷയുടെ ഡേറ്റ് ഏകദേശം അൺഒഫീഷ്യലായി തന്നെ വന്ന സമയത്ത് മുതലേ ഞങ്ങൾ VC-ക്കും UGC-യിലെ ഗ്രീവൻസിലും അതുപോലെ തന്നെ എക്സാമിനേഷൻ കൺട്രോളർക്കും എല്ലാം തന്നെ ഞങ്ങൾ ഒരുപാട് മാസീവായിട്ട് പെറ്റീഷനുകൾ മെയിൽ ചെയ്യുകയും അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ഞങ്ങളുടെ യാതൊരു കൺസേണുകൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈയും യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് തന്നിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് ശ്രീനാഥ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ 1st സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഡേറ്റ് കേരള യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ എക്സാം ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി ഇത് പ്രഖ്യാപിച്ചതെന്നുള്ള സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയോട് ഞങ്ങൾ എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കുവാനുണ്ട്. കേരള യൂണിവേഴ്സിറ്റി എന്ത് ആരോഗ്യപരമായ നടപടികളാണ് ഈ എക്സാം പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്? കുട്ടികൾക്ക് സബ്സെൻറ്ററുകൾ ഒന്നും കേരളത്തിൽ അനുവദിച്ചിട്ടില്ല. സബ്സെൻറ്റർ അനുവദിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി എക്സാമിന് വെറും 5 മാത്രമേ ഉള്ളൂ. ഈ 5 കൊണ്ട് കേരള യൂണിവേഴ്സിറ്റി എത്ര സബ്സെൻറ്ററുകൾ അനുവദിക്കും? കേരളത്തിലെ 14 നിന്നും വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ലക്ഷദ്വീപിൽ നിന്നുള്ള എനിക്കൊരു സുഹൃത്തുണ്ട്. ഈ സുഹൃത്ത് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് ലക്ഷദ്വീപിൽ ഇതുവരെയും സബ്സെൻറ്റർ അനുവദിച്ചിട്ടില്ല. ലക്ഷദ്വീപിൽ നിന്നും നാട്ടിലേക്ക് എൻ്റെ കൂട്ടുകാരൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് പോകരുത് എന്നുള്ള അപ്രഖ്യാപിതമായ ഒരു ഊരി വിലക്ക് തന്നെ അവരുടെ നാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ ഹോസ്റ്റലുകളൊന്നും നിങ്ങൾ തുറന്നിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹോസ്റ്റലും തുറക്കാത്ത സാഹചര്യത്തിൽ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലുകൾ പോലും ഇന്ന് നിലവിൽ തിരുവനന്തപുരം സിറ്റിയിൽ അനുവദിച്ചിട്ടില്ല. ക്വാറന്റൈനിൻ്റെ ഭാഗമായി ഇത്തരം ഹോസ്റ്റലുകളെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായ താമസ സൗകര്യം കേരള യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതിനാവശ്യമായ സൗകര്യം ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഈ 14 നിന്ന് വരുന്ന പെൺകുട്ടികളടങ്ങുന്ന അവർ വരണമെങ്കിൽ അവർ ഗർഭിണികളായിട്ടുള്ള, ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല, ഞങ്ങളുടെ കോഴ്സിന് ഏജ് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഗർഭിണികളായിട്ടുള്ള കുട്ടികളുണ്ട്, പിന്നെ പ്രായമുള്ള ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എന്നെപ്പോലെ വികലാംഗനായ വിദ്യാർത്ഥിയുണ്ട്. ഞാൻ ദിവസവും 30-60 അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. രോഗബാധിതരായ മാതാപിതാക്കളാണ് എനിക്കുള്ളത്. മറ്റ് പല രോഗങ്ങളും എന്നെ അലട്ടുന്നുണ്ട്. ഈ കോവിഡ് ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്
കേരള യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണം. ഇത്തരത്തിൽ ഒന്ന് രണ്ട് കുട്ടികളുടെയല്ല, ആയിരക്കണക്കിന് കുട്ടികളുടെ പ്രശ്നമാണ്. അവരോടൊപ്പം അവരുടെ വീട്ടുകാരുടെ ആശങ്കയുമുണ്ട്. ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ കാസർഗോഡ് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിക്കാനും അല്ലെങ്കിൽ ഇവിടെ താമസിപ്പിക്കുമെന്നത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? അവർ ആവശ്യപ്പെടുന്ന ഒരു ന്യായമായ കാര്യമുണ്ട്, സബ് സെന്ററുകൾ അനുവദിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി അധികൃതർ അക്കാര്യത്തിൽ പിടിവാശി കാണിക്കുന്നു? സബ് സെന്ററുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിച്ച് പരീക്ഷ നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നിങ്ങൾക്കൊന്നും അറിയണ്ട, ഇവിടെ പഠിച്ചതുകൊണ്ട് ഇവിടെ വെച്ച് പരീക്ഷ നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ന്യായമാണ് മാഷെ? അതൊക്കെ അതൊന്നും ഒരു കാലത്തും അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാകരുത്. ഈ വിഷയത്തിൽ വേണം യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ മറ്റുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിയല്ല നിങ്ങൾ ഇടപെടൽ നടത്തേണ്ടത്. ഈ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ മതിയാകൂ. ഒരു മന്ത്രിയുടെ പ്രതികരണം നിങ്ങൾ കേട്ടതല്ലേ? ഒരു മന്ത്രിയുടെ ചിന്താഗതി ഇതാണ്, കൊറോണ സംബന്ധിച്ച് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും റെഡ് സോണിൽ നിന്നും വരുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പരീക്ഷ എഴുതണ്ട, സപ്ലിമെന്ററി പരീക്ഷ എഴുതിയാൽ മതിയെന്ന്. മന്ത്രി ഒന്ന് ആലോചിക്കണം. നിങ്ങളുടെ മകളോ മകനോ ആണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു? നിങ്ങൾ ഇടപെടുമായിരുന്നു, ഈ ഡേറ്റ് മാറ്റിവെക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണ് വിഷയം? നിങ്ങളുടേതായ ഒരു മക്കളും ഇതിലില്ല. ആരുടെയൊക്കെ മക്കൾ പഠിക്കുന്നു അവർ പോയി പരീക്ഷ എഴുതുന്നു. അവർ വേണമെങ്കിൽ എഴുതട്ടെ, വേണ്ടാത്തവർ എഴുതണ്ട. സപ്ലിമെന്ററി പരീക്ഷ ഇനി വരും. അന്നത്തെ കാലത്തും കൊറോണ നീണ്ടുപോവുകയാണെങ്കിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഭാവി അവിടെ തീരട്ടെ. നല്ല ഉത്തരവാദിത്തമുള്ള മന്ത്രി, ഇങ്ങനെ വേണം ഒരു മന്ത്രിയായാൽ. വളരെ കഷ്ടമാണ് ഈ നാടിൻ്റെ ഒരു കാര്യം. നിങ്ങൾ എന്തിനൊക്കെയാണ് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാൻ വേണ്ടിയല്ലേ? അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഉടനടി ചെയ്യേണ്ടത് ഈ പരീക്ഷകൾ മാറ്റിവെക്കണമെന്നുള്ള കാര്യമാണ്. അല്ലാതെ ഒരു സൗകര്യവുമില്ലാതെ വിവിധ ജില്ലകളിലുള്ള കുട്ടികളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക, ഇവിടെ എവിടെയെങ്കിലും വെച്ച് പരീക്ഷകൾ നടത്തുക എന്നുള്ള തീരുമാനം തീർത്തും അംഗീകരിക്കപ്പെടാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു കുട്ടി പോലും തൈക്കാട് BEd കോളേജിൽ പഠിച്ചിട്ടുള്ളതായി ഈ കുട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ കുട്ടി എങ്ങനെ പരീക്ഷ എഴുതും? അതിന്റെ ഭാവി എങ്ങോട്ടാണ്? അതിന് പറ്റിപ്പോയ ഏക തെറ്റ് കേരള സർവകലാശാലയിൽ വന്ന് പഠിച്ചു എന്നുള്ള കാര്യമാണ്. ആ കുട്ടി ഒരുപക്ഷെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല നാളെ ഇവിടെ കൊറോണ വരുമെന്നുള്ള കാര്യം. നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ചാണോ ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വളരെ ദുഃഖകരമായി തോന്നുന്ന ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ യുവജന സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രമുഖർ എല്ലാ തരത്തിലും ഇടപെടേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഡേറ്റ് മാറ്റിയേ തീരുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിച്ച് വേണം ഈ പരീക്ഷകൾ നടത്താൻ. അല്ലെങ്കിൽ കേരളത്തിലുടനീളം ഓരോ ജില്ലകളിലും സബ് സെന്ററുകൾ തുടങ്ങി വേണം പരീക്ഷകൾ നടത്തേണ്ടത്. അല്ലാതെ ആരാന്റെ മക്കളല്ലേ, വേണമെങ്കിൽ വന്ന് പരീക്ഷ എഴുതിയിട്ട് പോട്ടെ എന്ന ചിന്താഗതി അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്.